ഈ മാസം 19-നാണ് വിജയ് നായകനായ ലോകേഷ് കനകരാജ് ചിത്രം ലിയോ തിയേറ്ററുകളിൽ എത്തുക. തമിഴ്നാട്ടിൽ പുലർച്ചെ ഷോ ഇല്ല, പക്ഷേ കേരളത്തിലുണ്ട്. 4 മണിക്ക് കേരളത്തിൽ ഷോ തുടങ്ങുമ്പോൾ തമിഴ്നാട്ടിൽ ആദ്യ ഷോ 9 മണിക്കാണ്. പ്രീബുക്കിംഗിൽ മാരക പ്രതികരണമാണ് കേരളത്തിൽ ഈ ചിത്രത്തിന് ലഭിക്കുന്നത്. ലോകേഷും വിജയും ഒന്നിക്കുന്നു എന്നതും LCU ഊഹാപോഹങ്ങളും ഒക്കെ ചിത്രത്തിന് ലഭിക്കുന്ന ഹൈപ്പിന് കാരണമായിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലും ലിയോ തന്നെയാണ് ഇപ്പോഴത്തെ ചർച്ച. വിജയ്ക്ക് അഭിനയിക്കാൻ അറിയില്ല, ഷട്ടിന്മേൽ ഷട്ട്, എല്ലാം ഒരേ കഥ, തമിഴ് പടത്തിനേക്കാൾ നല്ലത് മലയാളം പടം തന്നെ എന്നൊക്കെ പറഞ്ഞ് മലയാളികൾ അദ്ദേഹത്തെ കളിയാക്കി വിട്ടു. ഇപ്പോ വിജയുടെ പടത്തിനു വേണ്ടി മലയാളികൾ നെട്ടോട്ടം ഓടുന്നു എന്ന് പറയുകയാണ് ശരത് കാസിനോവ. ലിയോയിടുന്ന കേരള ഫസ്റ്റ് ഡേ കളക്ഷൻ തകർക്കുവാൻ നിലവിൽ ഷൂട്ട് തുടങ്ങിയതോ തീർന്നതോ ആയ ചിത്രങ്ങളിൽ ചാൻസ് ഉള്ളത് മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാന് മാത്രമാവുമെന്നാണ് ഡിക്സൺ ആലുവ പറയുന്നത്. എന്നാൽ അതിന് സാധ്യതയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. ലിയോയ്ക്ക് കിട്ടിയ ഈ ഹൈപ്പിന്റെ പകുതി ക്രെഡിറ്റ് ലോകേഷിന് കൊടുക്കുന്നുണ്ട് ആര്യ സ്റ്റാർക്ക് എന്ന അക്കൗണ്ട്. വിജയിയെ ഇഷ്ടമല്ലാത്ത അധികം പടങ്ങൾക്ക് പോകാത്ത ആളുകൾ വരെ ലിയോയ്ക്ക് പോകുവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനു കാരണം ലോകേഷ് ആണെന്നും ആര്യ പറഞ്ഞു വെക്കുന്നു. പുലർച്ചെ തന്നെ ഷോ വെച്ച് ഹൈപ്പ് കൊടുത്ത് കേരളത്തിൽ പടം ഇറക്കുന്നതിന് നിർമ്മാതാവ് ഗോകുലം ഗോപാലനാണ് അഭിരാം നന്ദി അറിയിക്കുന്നത്. ഇത്ര വലിയ ഹൈപ്പിൽ വന്നിട്ട് എക്സ്ട്രാ പോസിറ്റീവ് റിവ്യൂ വന്നില്ലെങ്കിൽ എത്ര ഉയരത്തിലാണോ അത്ര മുകളിൽ നിന്നും താഴേക്ക് പതിക്കും എന്നതിൽ സംശയമില്ല എന്ന ആശങ്കയാണ് മാൽക്കം റൈനോൾഡ് എന്ന പ്രൊഫൈലിന് പങ്കുവെക്കാനുള്ളത്. ഓരോ തവണയും LCU ആണോ എന്നുള്ള ചോദ്യത്തിൽ നിന്നും ലോകേഷ് കനകരാജ് ഒഴിഞ്ഞു മാറുമ്പോൾ ലിയോ LCU തന്നെയാണെന്ന് മനസ്സിലാക്കുന്നുണ്ടെന്ന് അരവിന്ദ് പ്രത്യാശിക്കുന്നു. പ്രീസെയിൽസ് കൊണ്ട് മാത്രം ലിയോ KGF 2 കേരളത്തിലെ ആദ്യ ദിന കളക്ഷൻ മറികടന്നിരിക്കുന്നുവെന്നാണ് ആശിഷ് അനന്ത് കുറിച്ചത്. കേരളത്തിൽ ലിയോയ്ക്ക് സർക്കാരിന്റെ ഹൈപ്പില്ല, ട്രെയിലർ ആർക്കും ഇഷ്ടമായില്ല, ഇങ്ങനെയൊക്കെ കമന്റിട്ട് നടന്നവർ വരെ ഇപ്പോ ബുക്കിംഗ് കണ്ട് കരഞ്ഞ് മെഴുകി നടക്കുന്നുവെന്ന് കാസിനോവ പറയുന്നു. ശ്രീജിത്ത് വളരെ ടെൻഷനിലാണ്. ലിയോയ്ക്ക് രാവിലെ 4 മണിയുടെ ഫാൻസ് ഷോ ടിക്കറ്റ് കിട്ടി. അത് കഴിഞ്ഞ് ഫ്രണ്ട്സിന്റെ കൂടെ 10 മണിക്കുള്ള ഷോ ടിക്കറ്റും സെറ്റായി. ടെൻഷൻ എന്താണെന്ന് വെച്ചാൽ അത് കഴിഞ്ഞ് പടം എപ്പോ കാണുവാൻ പറ്റും എന്നതാണ്. LCU-ലോ സ്റ്റാൻഡ് അലോൺ ചിത്രമോ? ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്. മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം കാണാം.